NIT പ്രതിഷേധവുമായി ബന്ധപ്പെട്ട അധ്യാപകരുടെ വാദങ്ങൾ തെറ്റാണെന്ന് വിദ്യാർത്ഥികൾ. വെള്ളിയാഴ്ച നടന്ന ഓപ്പൺ ഹൌസ് പരിപാടിയെ തുടർന്നുണ്ടായ ഗേറ്റിലെ സംഘർഷത്തിൽ വിദ്യാർത്ഥികൾ സ്റ്റുഡൻസ് വെൽഫെയർ സീനിനെ മർദ്ദിച്ചുവെന്ന് NIT അധികൃതർ ആരോപിച്ചിരുന്നു. എന്നാൽ ഓപ്പൺ ഹൌസിനിടെ വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ ഡയറക്ടറും രജിസ്ട്രാറും ഇറങ്ങിപ്പോകുന്നതിന്റെയും ഗേറ്റിലെ സംഘർഷത്തിന്റെയും ദൃശ്യങ്ങൾ വിദ്യാർത്ഥികൾ പുറത്തുവിട്ടു. NIT വിദ്യാർത്ഥി പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് NIT അധികൃതരുടെ വാദങ്ങൾ തെറ്റാണെന്ന് വിദ്യാർത്ഥികൾ. ആര്യപ്പെട്ട നാളിൽ നടന്ന ഓപ്പൺ ഹൌസിനിടെ വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ ഡയറക്ടറും രജിസ്ട്രാറും ഇറങ്ങിപ്പോകുന്നതിൻ്റെയും ഗേറ്റിലെ സംഘർഷത്തിൻ്റെയും വീഡിയോകൾ വിദ്യാർത്ഥികൾ പുറത്തുവിട്ടു. ഗേറ്റിലെ സംഘർഷത്തിനിടെ വിദ്യാർത്ഥികൾ സ്റ്റുഡൻസ് വെൽഫെയർ ഡീനെ മർദ്ദിച്ചുവെന്ന് NIT അധികൃതർ ആരോപിച്ചിരുന്നു. എന്നാൽ അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗത്തിലെ അസിസ്റ്റന്റ് രജിസ്ട്രാർ അടക്കമുള്ള ജീവനക്കാർ പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളെ കയ്യേറ്റം ചെയ്യാനെത്തുകയും ഇതിനിടയിൽ പെട്ടുപോയ ഡീൻ ദേഹാസ്വാസ്ഥ്യം പ്രകടിപ്പിക്കുകയും പോലീസ് ഇടപെട്ട് രക്ഷപ്പെടുത്തുകയും ജീവനക്കാരെ ഓടിക്കുകയും ചെയ്യുന്നതാണ് വീഡിയോയിൽ കാണുന്നത്. വെള്ളിയാഴ്ച നടന്ന ഓപ്പൺ ഹൌസ് പരിപാടിയിൽ ഡയറക്ടർ വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയിട്ടുണ്ട് എന്നും 2% വിദ്യാർത്ഥികളാണ് പ്രശ്നമുണ്ടാക്കുന്നതെന്നും NIT അധികൃതർ പത്രക്കുറിപ്പിലൂടെ അറിയിച്ചിരുന്നു. അതിനിടെ ഹോസ്റ്റൽ കർഫ്യൂവും അടിച്ചമർത്തൽ നയങ്ങൾക്കുമെതിരെ പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ പരീക്ഷകൾക്ക് ഏതാനും ദിവസം ബാക്കി നിൽക്കെ സസ്പെൻഡ് ചെയ്ത് പ്രതികാരം തീർക്കാൻ അധികൃതർ ശ്രമിക്കുകയാണെന്നും വിദ്യാർത്ഥികൾ ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.